ചലച്ചിത്ര നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ കലാഭവൻ ഹനീഫ് അന്തരിച്ചു. 58 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. നവമി വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്? മൃതദേഹം ഇപ്പോൾ എവിടെ സൂക്ഷിച്ചിരിക്കുന്നു? ഈ മരണ വിവരം അറിഞ്ഞ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അവിടേക്ക് എത്തുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? രേണുക, 3:30 അദ്ദേഹത്തിന്റെ മരണ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക്, മട്ടാഞ്ചേരിയിലുള്ള വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നാളെ 11:30 മട്ടാഞ്ചേരിയിലെ ജുമാ മസ്ജിദ് പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ ഖബറടക്കം നടക്കുക. നിരവധി മലയാളത്തിൽ നിരവധി ചിത്രങ്ങളിലാണ് അദ്ദേഹം വേഷമിട്ടിട്ടുള്ളത്. 150-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മിമിക്രി കലാകാരൻ എന്ന നിലയിൽ പ്രേക്ഷകർക്ക് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പറക്കും തളികയിലെ ആ മണവാളൻ്റെ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. പാണ്ഡിപ്പടം പോലുള്ള നിരവധി കോമഡി ചിത്രങ്ങളിൽ ആണ് അദ്ദേഹം വേഷപ്പെട്ടത്. ഈ പ്രധാനപ്പെട്ട നടനെന്നോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ ദീർഘ നീളമുള്ള ഒരു കഥാപാത്രമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിലും ഒരു 10-15 മിനിറ്റിലുള്ള ഓരോ സീനുകളിൽ പോലും അദ്ദേഹത്തെ നമ്മളെല്ലാവരും ഓർക്കും. അത്തരത്തിലുള്ള വേഷങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളത്. കലാഭവനിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള വരവ്. നിരവധി കലാകാരന്മാരെ തന്ന ഒരു പ്രസ്ഥാനം കൂടിയായിരുന്നു കലാഭവൻ. അങ്ങനെ അവിടെ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ ആ കലാഭവന്റെ പേര് കൂടി അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം ചേർത്തിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇന്നലെയാണ് അദ്ദേഹം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖം രൂക്ഷമായതിനെ തുടർന്ന് എത്തിയത്. തുടർന്ന് ഇവിടെ അഡ്മിറ്റ് ആവുകയായിരുന്നു. ഇന്ന് അല്പസമയം മുമ്പ്, ഏകദേശം ഒരു 3:30 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ബന്ധുക്കളും ഭാര്യയും മക്കളും ഒക്കെ അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്നു. നാളെ ആയിരിക്കും ഖബറടക്കം. നവമി, ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? വീട്ടിൽ പൊതുദർശനം ഒരുക്കാനാണോ? അതിനപ്പുറം മറ്റെവിടെയെങ്കിലും പൊതുദർശനത്തിന് ഉള്ള തീരുമാനമുണ്ടോ? മാറുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ നിരവധി ചിത്രങ്ങൾ, പാണ്ഡിപ്പട ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ നിരവധി ഉസ്താദ് ഹോട്ടൽ, കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ ഉൾപ്പെടെയുള്ള നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും അവസാനമായി അഭിനയിച്ച ചിത്രം ജലധാര പമ്പ് സെറ്റുന്ന ചിത്രമായിരുന്നു അദ്ദേഹത്തെ അവസാനമായി അഭിനയിച്ചിരുന്നത്. 1990 ചെപ്പ് കിലുക്കണ ചങ്ങാതി എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം. അങ്ങനെ നിരവധി ചിത്രങ്ങൾ പ്രേക്ഷകരെ ചിരിപ്പിച്ച നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 60 ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് സുപരിചിതനായ ഒരു കലാകാരൻ കൂടി ഈ കലാലോകത്ത് നിന്നും വിട പറയുകയാണ്. ഈ സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും, ഈ പ്രധാനപ്പെട്ട ഈ പറക്കും തളികയിലെ കഥാപാത്രം, ആ മണവാളൻ്റെ കഥാപാത്രം ഉൾപ്പെടെ ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഒരു സീൻ തന്നെയായിരിക്കും. അങ്ങനെ രേണുക, നമ്മളെ ഒട്ടേറെ സിനിമകളിലൂടെ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ വിട വാങ്ങിയിരിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് അത് രൂക്ഷമാവുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇവിടെ അഡ്മിറ്റ് ആവുകയും പിന്നീട് മരണം വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. 1990 ചെപ്പ് കിലുക്കണ ചങ്ങാതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. അങ്ങനെ മലയാളികൾക്ക് ഒരു ഒരു പിടി നല്ല കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ വിട വാങ്ങുന്നത്. രേണുക, നവമിയാണ് വിവരങ്ങൾ നൽകുന്നത്. നവമി, അവിടെ ഈ മരണ വിവരം അറിഞ്ഞ് എത്തിയ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ മൃതദേഹം വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം അറിയാൻ കഴിഞ്ഞു. രേണുക,
അതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. ഉടൻ തന്നെ അറിയുമെന്നാണ് നമുക്ക് ഉടൻ തന്നെ അറിയുമെന്ന് തോന്നുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം മട്ടാഞ്ചേരിയിലുള്ള വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അദ്ദേഹം അവിടെയാണ് ജനിച്ചു വളർന്നതെല്ലാം മട്ടാഞ്ചേരിയിൽ തന്നെയാണ്. അവിടേക്കുള്ള വീട്ടിലാണ് കൊണ്ടുപോയത്. നാളെ 11:30 മട്ടാഞ്ചേരിയിലെ ഖബർസ്ഥാനിയിലായിരിക്കും ഖബറടക്കം നടക്കുക. പക്ഷേ ഈ പൊതുദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ളൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഉടൻ തന്നെ അറിയുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഇന്നലെയാണ് അദ്ദേഹത്തെ ഇവിടെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ നിന്നാണ് ഇപ്പോൾ മൃതദേഹം സ്വന്തം വീട്ടിലെ മട്ടാഞ്ചേരിയിലെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഈ പൊതുദർശനവുമായി എന്തായാലും സിനിമാ മേഖലയിലുള്ള കലാ സാംസ്കാരിക മേഖലയിലുള്ളവർക്കെല്ലാം അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് വന്ന് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യം മട്ടാഞ്ചേരിയിലെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരുക്കുമെന്നത് ഉറപ്പാണ്. പക്ഷെ അത് എവിടെയാണ് എന്നുള്ളതിലുള്ള കൃത്യമായിട്ടുള്ളൊരു വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. അതുടൻ തന്നെ അറിയാൻ സാധിക്കും. അങ്ങനെ മലയാളത്തിൽ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ ചെയ്ത കോമഡി കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ കലാലോകത്ത് നിന്നും വിടവാങ്ങുന്നത്. അത് പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. കലാഭവൻ ഹനീഫ് അന്തരിക്കുമ്പോൾ നിരവധി ചിത്രങ്ങൾ 150-ൽ ചിത്രങ്ങളാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. 1990 ചെപ്പ് കിലുക്കണ ചങ്കാതി എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം ഈ സിനിമാ ലോകത്തിലേക്ക് വന്നത്. അവസാനമായി ഉർവശിയും ഇന്നസെന്റും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ജലധാര പമ്പ് സെറ്റിലൂടെയായിരുന്നു അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. ഈ പറക്കം തളികെ ആയിക്കോട്ടെ, പാണ്ടിപ്പട, ഉസ്താദ് ഹോട്ടൽ, അങ്ങനെ നിരവധി ചിത്രങ്ങൾ, ഒട്ടനവധി ചിത്രങ്ങൾ.